സംശയാലുവായ ഒരു തോമസ് ലീഹായെയാണ് ഓരോ പുതുഞായറിലും നമ്മൾ ആവർത്തിച്ച് അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും തോമസ് ഒരു സംശയാലുവൊന്നുമല്ല, അവൻ തേടിയത് ചില സ്നേഹത്തിൻ്റെ മുറിപ്പാടുകളെയാണ്. ക്രിസ്തു, നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നറിയുവാനായിട്ട് നീ നിന്റെ മുറിവുകൾ എന്നെ കാണിക്കണം. ഷോ യുവർ വൂൺസ്, ദെൻ ഐ വിൽ സേ ഹൗ മച്ച് യു ലവ് മീ. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ എത്തിച്ചേരുന്നുണ്ട്. അവൻ ചോദിക്കുന്നത്, എൻ്റെ അറിവ് വിശ്വാസമായിട്ട് രൂപാന്തരപ്പെടാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ ഗുരു അല്പം നിശബ്ദതയ്ക്ക് ശേഷം ഈ ശിഷ്യനോട് പറയുന്നുണ്ട്, നിന്റെ അറിവ് വിശ്വാസമാവാൻ നീ നടത്തേണ്ട യാത്ര എന്ന് പറയുന്നത് വെറും 10 സെന്റിമീറ്ററാണ്. വെറും 10 സെന്റിമീറ്റർ ആണെന്ന് കേട്ടപ്പോൾ ആ ശിഷ്യൻ ചോദിക്കുകയാണ്, 10 സെന്റിമീറ്ററോ? അതിന് ഗുരു നൽകിയ വ്യാഖ്യാനം ഇങ്ങനെയാണ്, നിന്റെ ചെവിയും കണ്ണും തമ്മിലുള്ള ദൂരം ഏകദേശം 10 സെന്റിമീറ്ററാണ്. അതായത് നീ കേട്ട കാര്യം എപ്പോൾ നീ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ തുടങ്ങുന്നോ അപ്പോൾ സംഭവിക്കുന്ന രൂപമാറ്റമാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. തോമാശ്ലീഹായുടെ ഈ പുതുഞായർ അനുഭവത്തെ നമ്മളൊന്ന് കൂട്ടി വായിച്ചാൽ കുറെ കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും, അവൻ തേടിയത് ചില സ്നേഹത്തിൻ്റെ അടയാളങ്ങളെയാണ്. തന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ടെന്നും ക്രിസ്തു സ്നേഹിക്കുന്നുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കാനുള്ള ചില മുറിപ്പാടുകൾ തേടുകയാണ് ഈ പുതുഞായറിലെ തോമാശ്ലീഹ. ഇവിടെ ക്രിസ്തു എന്ന് പറയുന്ന ചില ദൈവസങ്കല്പത്തിൽ നിന്ന് മാറി ഇനി എൻ്റെ ക്രിസ്തു എന്ന സങ്കല്പത്തിലേക്ക് തോമാശ്ലീഹ രൂപാന്തരപ്പെടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാം, ജനിച്ച അന്ന് തൊട്ട് അധ്യാപകരിലൂടെയും മാതാപിതാക്കളിലൂടെയും മറ്റ് സുഹൃത്തുക്കളിലൂടെയും വൈദികരിലൂടെയൊക്കെ നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ വല്ലാണ്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ക്രിസ്തുവിനെക്കുറിച്ച് കേട്ട കാര്യങ്ങൾ കണ്ണുകൊണ്ട് വിശ്വസിക്കാൻ തക്ക മാത്രയിൽ എൻ്റെ വിശ്വാസം വളർന്നിട്ടുണ്ടോ? അത്തരമൊരു ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ട് എങ്കിൽ ക്രിസ്തു എൻ്റെ ക്രിസ്തുവായി രൂപാന്തരപ്പെടുത്തിട്ടുണ്ട്. ഒരു വസ്തു എൻ്റെയായി മാറുമ്പോൾ അതിനിടയിൽ ഒരു ഹൃദയത്തിൻ്റെ ഇഴയടുപ്പങ്ങൾ ഉണ്ടാവണം. അതൊരു വികാരം കൊണ്ടുള്ള ഒരു അടുപ്പമാണ്. ക്രിസ്തുവിൽ നിന്ന് എൻ്റെ ക്രിസ്തുവിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഹൃദയത്തിൻ്റെ അടുപ്പവും വികാരങ്ങളുടെ ചേർത്തുവയ്ക്കലോ. അതുകൊണ്ട് തന്നെയാണ് പുതുഞായറിലെ തോമാശ്ലീഹ വിശ്വാസം പ്രഘോഷിക്കുന്നത്, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന്. നമുക്കും ഈ തോമാശ്ലീഹായോടൊപ്പം പ്രാർത്ഥിക്കാം, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. ആമേൻ.